ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ന്യൂസുകളിൽ വന്നിട്ടുള്ള 5 രൂപയുടെയും 10 രൂപയുടെയും നാണയം. അതിപ്പോൾ നമ്മുടെ കൈകളിലുള്ള നാണയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മാതാ വൈഷ്ണോദേവി ടെമ്പിൾ ബോർഡിൻ്റെ സിൽവർ ജൂബിലിയായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ നാണയങ്ങളാണ് 5-ൻ്റെയും 10-ൻ്റെയും നാണയങ്ങളാണ്. അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ദേവിയുടെ അല്ലെങ്കിൽ ഒരു ഹിന്ദു ദൈവത്തിൻ്റെയൊക്കെ പോലത്തുള്ള ഒരു ചിത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെയാണ് വിലയ്ക്ക് ഇത്രയും ലക്ഷങ്ങളെന്നും പറഞ്ഞ് വന്നിരിക്കുന്നത്. നമുക്കറിയാം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലക്ഷങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും 10,000-5,000 രൂപ വരെ കിട്ടാൻ ചാൻസ് ഉള്ള നാണയങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ നാണയങ്ങളാണെന്നാണ് പറയാൻ പോകുന്നത്. ഈ ഒരു കാര്യം കേട്ടുകൊണ്ട് മാത്രം പോയി കമൻറ്റ് ചെയ്യരുത് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ആലോചിക്കുക ഈ നാണയം നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ സർക്കുലേഷനിൽ ഇറങ്ങിയ 5-ൻ്റെയും 10-ൻ്റെയും നാണയങ്ങളാണ്. ഇത് എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇത് കോമൺ കോയിൻസ് ആണ്. ഇതിനൊന്നും ഇങ്ങനെയുള്ള നാണയങ്ങൾ നമുക്ക് വിൽക്കാനോ വാങ്ങാനോ സാധിക്കുന്നതല്ല. എന്നാൽ ഈ ഇതേ സമയം ഈ നാണയങ്ങൾ ഇറങ്ങിയ സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് ഇതിൻ്റെ UNC അൺസർക്കുലേറ്റഡ് കോയിൻസ് ഇറക്കിയിരുന്നു. അതായത് ഉള്ളി ഇപ്പോൾ കളക്ഷൻ പർപ്പസ്. അതിൻ്റെ അന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3,600-4,000 ഇടയ്ക്കായിരുന്നു ആ കോയിൻ അന്ന് ഇറങ്ങിയിരുന്നത്. അന്നത് വാങ്ങിയെന്ന് പറയുമ്പോൾ കളക്ഷന് വേണ്ടിയുള്ളവർ മാത്രമാണ് വാങ്ങിയിരുന്നത്. ആ നാണയങ്ങൾക്ക് ഇപ്പോൾ 5,000-ന് മുകളിൽ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. വേറൊരു നാണയത്തിനും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു നാണയത്തിനും യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന പോലത്തെ വാല്യൂവും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് എല്ലാവരുടെയും കയ്യിലുള്ള ഒരു നാണയം തന്നെയാണ്. അപ്പം അന്ന് ഇന്ത്യൻ സർക്കാർ ഇറങ്ങിയ UNC സെറ്റിനകത്തുണ്ടായ നാണയങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അന്ന് അതിൻ്റെ കൂടെ ഒരു 100 രൂപയുടെ നാണയം, 10 രൂപയുടെ നാണയം, 5 രൂപയുടെ നാണയം കൂടെ കൂടിയായിരുന്നു അവർ സെറ്റ് പുറത്തിറക്കിയിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വില 3,600-4,000 രൂപയ്ക്ക് ഇടയ്ക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ പറഞ്ഞാൽ ഏകദേശം 5,000-ന് മുകളിലാണ്. അപ്പോൾ ഇത്തരം കോയിൻസാണ് നമുക്ക് കൈകളിൽ ഉണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് കിട്ടത്തുള്ളൂ. അല്ലാത്തരം കോയിൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ സർക്കുലേഷനുള്ള കോയിൻസാണ്. അങ്ങനെയുള്ളത് നിയമപരമായിട്ട് വിൽക്കാനോ വാങ്ങാനോ ഒന്നും സാധിക്കുന്നതല്ല. പിന്നെ ന്യൂസൊക്കെ കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ന്യൂസ് കൊടുക്കുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിരന്തരം ന്യൂസ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന പോലൊരു വിലയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഈ 100 രൂപ നാണയവും ഇതുപോലുള്ള 5 രൂപ 10 രൂപ നാണയങ്ങളെല്ലാം കൂടെ കൂട്ടിയാണ് അവർ UNC സെറ്റുകൾ ഇറക്കാറുള്ളത്. അത് ഏത് നാണയം, അതായത് കൊമ്മോഡിറ്റി ഇഷ്യൂസ് ഏത് നാണയം ഇറക്കിയാലും ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ നാണയങ്ങൾ ഇറക്കാറുണ്ട്. അത് കളക്ഷന് വേണ്ടിയുള്ളവർക്ക് വേണ്ടി. അത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ അതൊരു ബിസിനസ് പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അതായത് 100 രൂപയുടെയും 5 രൂപയുടെയും 10 രൂപയുടെയും നാണയങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ വിൽക്കുന്നത് 4,000-5,000 രൂപയ്ക്കൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വാങ്ങിയ സാധനമാണെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്കുള്ളും തിരിച്ചത് വിൽക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ, ആരെ നിർബന്ധിപ്പിച്ചല്ല മേടിക്കുന്നത്, ആവശ്യക്കാരുണ്ടെങ്കിൽ മേടിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്ര നാണയങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റിൽ ഒരു വാല്യൂ ഉള്ള നാണയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു നാണയത്തിന് അല്ലെങ്കിൽ തന്നെയും പൊതുവെ എന്തോ വലിയൊരു വാല്യൂ ഉള്ള പോലെയൊക്കെയാണ് ആളുകൾ സംസാരിക്കാറുള്ളത്. അപ്പം ആ ഒരു സംശയം മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലുള്ള ന്യൂസുകളും കാര്യങ്ങളും ഇനിയും വരുമ്പോൾ ആ ന്യൂസുകളെക്കുറിച്ചുള്ള വ്യക്തമായ രീതിയിൽ ആ ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന നാണയം ഏതാണ്, ആ നാണയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഈ ചാനലിലൂടെ പറയുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കൂടുതൽ അറിവ് പകരുന്ന കാര്യങ്ങളുമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിലൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ വരുന്നതും വരെ ബൈ ബൈ.